കപ്പലുകളുടെ ശ്മശാന ഭൂമി എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ അലങ്കിൽ നിന്ന് നമുക്ക് ഉപയോഗപ്രദമാകുന്ന ചില സാധനങ്ങളാണ് ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകളിൽ പ്രതിപാദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയൊരു വീഡിയോയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രയോജനകരമാകുന്ന ഒരു സാധനമാണ് ചെയിൻ ബ്ലോക്ക്. ശരിക്കും മെക്കാനിക്കൽ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഒത്തിരി ആവശ്യമുള്ളതാണ്. ഇതിന് അത്യാവശ്യം വിലയുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് മേടിക്കാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഷിപ്പിൽ നിന്ന് പൊളിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റീസും കുറച്ച് ഫീച്ചേഴ്സും പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കടകൾ മൊത്തം ഈ സാധനം ആട്ടാ കിടക്കുന്നത്. ഇതിപ്പോൾ ചെയിൻ ബ്ലോക്കുകളുടെ മാത്രം ഒരു ഏരിയയാണ് ഇവിടെ. ഒരു പയ്യുണ്ട്, അപ്പോൾ പയ്യനോട് ഏകദേശം വില നോക്കാം. ഇതിൻ്റെ അകത്ത് പല സാധനങ്ങളുണ്ട്, എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഈ കപ്പലിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ അഞ്ചാറ് കടകൾ മൊത്തം ഇത് തന്നെയാണ് സാധനം. അപ്പോൾ ഇതേപോലത്തേക്ക് ഒരു ബിസിനസ് ചിലപ്പോൾ വേണമെങ്കിൽ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു ബൾക്കായിട്ട് ഒരു വണ്ടിയിൽ നിറച്ചും ചെയിൻ ബ്ലോക്ക് കയറ്റി കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ചിലവർക്കൊക്കെ ഒരു ബിസിനസ്സായിട്ട് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം കേട്ടോ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്ക്. ഭയ്യ ഏ സബ് എച്ച് ചീസ് നീ പൂച്ചറാവ് സബ്സെ മെഹംഗ ചീസ് സബ് ക്യാ ഹേ सबसे महंगा चेन कप्पा ही है, सब चेन ब्लॉक है, चेन ब्लॉक सबसे महंगा सब का कौन सा आएगा सर? वर्किंग है? हाँ सब वर्किंग में पूरा रेडी रेडी है। ये 5 टन का है, 5 टन का, ये 5 टन का, ये आपको 6000 में आएगा। ओ बड़ा वाला दिख रहा है, ये देखिए 3 टन का है। हाँ ये आपको आएगा 5000 का। 5000 जी। वो कितना वेट होगा, भारी होगा? इसका वेट वजन होगा 35 किलो 35 किलो 35-36 किलो होगा, 36 किलो होगा। वो बड़ा वाला, वो बड़ा वाला वो भी 5 टन का ही है। 5 टन का है। और सब मेड कहाँ से होगा, कहाँ बनाया हुआ? ये बाहर है, देखिए बाहर का है, अमेरिकन यूएसए का है। यूएसए का ओके। जापान का आएगा सब? जापान, जापान यूएसए फ्रांस से सब फॉरेन का ही आएगा, टोटल फॉरेन का आएगा। हमको ओरिजिनल वर्दे नोका बिना। और क्या 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 चीज है? ये सब कप्पा है, और मोटर वॉचिंग ब्लॉक है, वायर रोप है। वायर रोप है, वायर रोप सब कैसा देता है? किलो पर है। किलो कितना है? 1 किलो 100 रुपये किलो। 100 रुपये किलो जी। बहुत कुछ है ना? അതായത് ഇപ്പോൾ ഇവിടെ നല്ല മഴ നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ അത് കാരണം ഒരുവിധപ്പെട്ട എല്ലാ കടകളും എല്ലാം മൂടിയിട്ടേക്കേ. കാരണം ഇത് കണ്ടില്ല, വയർ റോപ്പ് അതിൻ്റെ സാധനങ്ങൾ. ഇപ്പോൾ ഈ ക്രൈം സർവീസിലൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന സാധനം ഇത് കണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടല്ലോ, പറഞ്ഞ ഒരു 200-300 കിലോ ഒക്കെ ഉണ്ടാവും. അത്രയുള്ള സാധനങ്ങളാണ് ഇത്. ഇതൊക്കെ ജപ്പാനീസ് കണ്ടൊക്കെയാണ് കേട്ടോ, ജപ്പാൻ്റെയാണ് ചെയിൻ ബ്ലോക്കുകൾ. US, ജപ്പാൻ, അങ്ങനെ ഒരേ എല്ലാം ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ്. ഇതിങ്ങനെ നോക്കിയാൽ നമുക്ക് തീരുമൊന്നുമില്ല, അതിനുമാത്രം ഏരിയ അതേപോലെ ചെയിൻ ബ്ലോക്കുകളും കിടക്കുക. ചെറുതും തൊട്ട് സബ്സെ ചോട്ടാ കോൺസ ഹോഗാ? ഏക് ടൺ കാ, സബ്സെ ചോട്ടാ ഏക് ടൺ, ആധാ ടൺ ആയേഗാ, 500 കിലോ 500 കാ ഭീ ഹൈ, 500 കെജി കാ 500 കെജി കാ. ഓ കിതനാ പഡേഗാ? 500 കെജി കാ ആപ്കോ ആയേഗാ 1800 കാ 1800 एक टन का लेंगे 2600 2600 जापान का, मेड इन जापान आएगा, जापान आएगा. ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ചെയിൻ ബ്ലോക്കുകളൊക്കെ ആവശ്യമുള്ളതാണെങ്കിൽ ഇത് ഞാൻ ഒരു ഷോപ്പാണ് കാണിക്കുന്നത്. ഇതേപോലെ ഒരു 10-20 ഷോപ്പുകളുണ്ട്. ഈ 10-20 ഷോപ്പുകൾ ഇങ്ങനെ നോക്കിയാൽ തീരില്ല, അതിങ്ങനെ പോകും അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ ആയിട്ട്. യഹാക്ക സബ്സെ മെഹംഗ ചീസ് കോൺസ ഹേ ചെയിൻ ബ്ലോക്ക് മേ? मोटर वाला चेन कप्पा लीजिए, जैसे मोटर वाला है. हाँ मोटर वाला है, दिखा सकते हैं? हाँ दिखा, देखिए 2800 केजी का है, 2800 75000 का है, 2800 केजी का मोटराइज्ड चेन ब्लॉक है. वो कितना दाम कितना होगा? 75000 और सीधा आके आपसे बात करेगा तो कुछ कम करेगा? हो जाएगा, हो जाएगा. ऐसा यहाँ कितना दुकान सब है? बहुत दुकान है सर, 20 दुकान यहाँ पर कम से कम 35 दुकान इधर है. बाकी इस साइड में तो यहाँ से 53-9 किलोमीटर तो दुकान है, 10 किलोमीटर तक. അതേപോലെ ചെയിൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചെയിൻ ബ്ലോക്കുകളുടെ സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ ബ്രാൻഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം ജപ്പാൻ എന്തൊക്കെ എഴുതി വെച്ചിരുന്നു. അതെ ജപ്പാനാണ്.
ജപ്പാന്റെ സാധനമാണ്. ജപ്പാൻ അത് കൊറിയയാണെന്നാ പറഞ്ഞത്. എത്ര കൊല്ലം ഉപയോഗിച്ചാലും ഇതിന് വേറെ പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും വരില്ല. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു ഷോപ്പാണ് ഇതേപോലെ. ഇവിടെ എത്രയോ 10, 25, 30 ഷോപ്പുകളുണ്ട്. ഇത് ഒരറ്റത്തുനിന്ന് അങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരില്ല കേട്ടോ. അതിന് മാത്രം ഷോപ്പുകളാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങ് ദൂരെ നോക്കിയാൽ പോലും നമുക്ക് ഷോപ്പുകൾ കാണാം. ഇവിടെ വേറൊരു ഷോപ്പിലാണ്. ഇതിപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും പ്രത്യേകതയൊന്നുമില്ല, എല്ലാം ഇതൊക്കെ തന്നെ സാധനം. പക്ഷെ ഇതിൽ നല്ല കണ്ടീഷനുള്ളതുകൊണ്ട്, മോശം കണ്ടീഷനൊന്നും അല്ല കേട്ടോ, എല്ലാം വർക്കിങ്ങാണ്. സാരൊക്കെ സാറേ മാൽ വർക്കിംഗ് ആണോ ഭായി? എല്ലാം വർക്കിംഗ് ചെക്ക് ചെയ്ത് വെച്ചിരിക്കും. ഇവിടെ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചെയിൻ ബ്ലോക്കുകളാണ്. കണ്ടാലും കണ്ടാലും തീരില്ല. അതേപോലെയാ ഇവിടെ ചെയിൻ ബ്ലോക്കുകളൊക്കെ ഇരിക്കുന്ന ഒരേ ഷോപ്പ്. അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ എൻ്റെ ഇന്ത്യയിലേക്ക് പല സ്ഥലങ്ങളിലായിട്ട് ആവശ്യമുള്ള സാധനത്തിൻ്റെ ഒരു 10 or 20 ഇരട്ടി സാധനങ്ങൾ ഇവിടെ അല്ലെങ്കിൽ മാത്രം ഉണ്ടാവും. ചെയിൻ ബ്ലോക്കുകൾ മാത്രം. ചെയിൻ ബ്ലോക്കുകളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ മെയിനായിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഓരോ ഷിപ്പും സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ഒരേ സമയത്ത് 200-300 ഷിപ്പുകളാണ് ഇവിടെ സ്ക്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഷിപ്പിൽ നിന്നും വരും 10, 30, 40 or 50 ചെയിൻ ബ്ലോക്കുകൾ വരും. അതേപോലെ വന്ന് ഇങ്ങനെ ഡംപ് ചെയ്ത് കിടക്കുകയാണ്. ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കിലോ അടിസ്ഥാനത്തിലൊക്കെ കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. മെറ്റലിൻ്റെ വാല്യൂ അത്രയേ ഉള്ളൂ ഇത്രയും നല്ല മെറ്റീരിയൽസിന്. ഇതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള ചെയിൻ ബ്ലോക്കുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള നല്ല നീറ്റ് കണ്ടീഷനിലൊക്കെ ഇരിക്കുന്ന ചെയിൻ ബ്ലോക്കുകൾ എല്ലാം നല്ല കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഇത് ഒരു സാധനവും ഹെവി അല്ലാത്ത അല്ലെങ്കിൽ ഈ ഡൂക്കിലി സാധനങ്ങളൊന്നും കാണില്ല. എല്ലാം ഹെവി മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേപോലത്തെ ഒക്കെ പറ്റിയ സാധനമൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ അങ്ങനത്തെ ചെയിൻ ബ്ലോക്കാണെന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. കണ്ടാലും കണ്ടാലും തീരില്ല, അതിന് മാത്രമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഇതൊരു ചെയിൻ ബ്ലോക്കിൻ്റെ ഒരു എപ്പിസോഡായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചെയിൻ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി ആവശ്യമുള്ളവർക്കൊക്കെ ഇതുള്ള, പിന്നെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചെയിൻ ബ്ലോക്കൊന്നും ഡാമേജ് വരാത്ത സാധനം. അല്ലെങ്കിൽ ഇന്ന് പല സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഷിപ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡാമേജ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ചെയിൻ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും എടുത്തിട്ടുണ്ട്, എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാവുന്ന ഒരു സാധനമാണ്. ജർമ്മനി എല്ലാം ഇതേപോലെ നല്ല ബ്രാൻഡുകളാണ്. ഒരു ഒരു ലോഡ് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചീപ്പ് പ്രൈസിൽ കിട്ടും. എങ്ങനെ പോയാലും ഡബിൾ കോസ്റ്റിന് പ്ലസ് മാർക്കറ്റ് റേറ്റിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ്, യൂസ്ഡ് ചെയിൻ ബ്ലോക്ക് ഷോപ്പൊക്കെ തന്നെ തുറക്കാൻ പറ്റും. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രയോജനകരമായിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അലക്സ് സീരീസ് മൊത്തം നിങ്ങൾ കാണുക. പല പല സാധനങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. കിച്ചൺ എക്യുപ്മെൻറ്റ്, ബോട്ട്സ്, പിന്നെ മാട്രസ്, വിമൻ ലൈഫ്, കപ്പലിൽ നിന്ന് എന്തൊക്കെ വരുന്നോ അതെല്ലാം. അപ്പോൾ ഈ സീരീസ് കാണുക, എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനകരമാവും. അതേപോലെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇസ് മീൻസ് ദ വൺസ് അഗൈൻ സൈനിങ് ഓഫ്.